കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ഫ്രൈസ് ഉള്ളിലേക്ക്. വായിൽ വെള്ളം വരുവാണ് സത്യം പറഞ്ഞാൽ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ടർക്കിഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കുവാണ്. ഇവിടെ ചാമ്പ്യൻ ഡോണർ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ, ടർക്കിഷിന്റെ ഓതന്റിക് സ്റ്റൈലിലുള്ള റെസ്റ്റോറന്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ഒത്തിരി മെനു ഉണ്ട് കേട്ടോ. ഇവരുടെ ഷവർമയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കഴിക്കാനായിട്ട് വന്നത്. അപ്പൊ നമുക്ക് അകത്ത് പോയി എന്തൊക്കെയാണ് മെനു ഉള്ളതെന്നും എങ്ങനെയാണ് അതിന്റെ പ്രൈസ് എന്നും എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയാണോ. ബീഫ് ഡോണർ പ്ലേറ്റും പിന്നെ മിക്സ് ഡോണർ ബോക്സും ആണ് ഞങ്ങൾ മേടിച്ചത്. അപ്പൊ ഇതിനകത്ത് ഈ പ്ലേറ്റിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്, റൈസിന് പകരം നമുക്ക് ഫ്രൈസ് വേണമല്ലോ ആഡ് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾ റൈസ് ആണ് ചൂസ് ചെയ്തത്. റൈസ് അതിന്റെ ടോപ്പിംഗിൽ വരുന്നത് ബീഫാണ്. ബീഫിന്റെ ടോപ്പിംഗിൽ നമുക്ക് സ്പൈസി ലെവൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പൈസി ഗാർലിക് സോസും സ്പൈസി സോസും തന്നെയാണ് ഒഴിച്ച് തന്നത്. പിന്നെ അതുപോലെ തന്നെ സാലഡ് ഐറ്റംസ് ലെറ്റ്യൂസ്, ക്യാരറ്റ്, ടേണിപ്പ്, പാഴ്സ്നിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ ഒരു ഹാഫ് പീസ് ബ്രെഡും ഉണ്ടാവും. അപ്പം ഇതിങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മിക്സ് ഡോണർ ബോക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇതുപോലെ നമുക്ക് ചോയ്സ് ഉണ്ട്. സാലഡ്, ഫ്രൈസ്, റൈസ് ചോയ്സ് ആണ്. അപ്പം അതിനകത്ത് ഞങ്ങൾ ഫ്രൈസ് ആണ് ആഡ് ചെയ്തത്. ഫ്രൈസ് സാലഡും ആണ്. പിന്നെ അതുപോലെ സോസ് സെയിം സ്പൈസി സോസും ഗാർലിക് സോസും തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ, നമ്മുടെ നാട്ടിലെ ഫാൻ്റെ പോലെ ഇല്ലേ. ഞാനിവിടെ ടർക്കിഷിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ ഡ്രിങ്ക്സ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടർക്കിഷുകാരുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെന്നാണ് പറഞ്ഞത്. സോഫ്റ്റ് കോക്ക് ഡ്രിങ്ക്സ്. അപ്പോൾ ഇത് ഫാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണെന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മൾ $2, $2 അങ്ങനെ എന്തോ ആണ് എമൗണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫാൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്തോ എന്ന് അവർ ഡൗട്ട് പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ബാക്കി ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ സാധനം പോപ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ച മിറാൻഡ ഒക്കെ അതിൻ്റെ പോലത്തെ ഒരു ഫ്ലേവറാണ്. പക്ഷെ അത് കഴിക്കുമ്പോൾ ആ ഒരു ഇതല്ല കേട്ടോ, അത് വേറൊരു സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സോഡ ഡ്രിങ്കിൻ്റെ ഒരു ശരിക്കും സോഡയുടെ ഫ്ലേവറാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് പ്ലേറ്റ്സ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ടോ. ഞാൻ സാലഡ് മിക്സ് ചെയ്തില്ല കേട്ടോ. ഫസ്റ്റ് സാലഡ് മിക്സ് ചെയ്യാതെ ഇത് ജസ്റ്റ് മാത്രം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു പീസ് ബീഫും റൈസും ചെറിയ രീതിയിൽ സോസും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അതുപോലെ കേട്ടോ, ഞാൻ ജസ്റ്റ് റൈസ് നമ്മൾ ആഡ് ചെയ്താല് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ വിചാരിച്ചു. പക്ഷെ ഇത് കൊള്ളാട്ടോ, സൂപ്പറാ. നമ്മൾ സാലഡും കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെയാണല്ലോ മലയാളികൾ ഫുഡ് കഴിക്കുന്നത്. എങ്ങനെയാണല്ലോ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുന്നു. അപ്പൊ എല്ലാം കൂടി മിക്സ് ആക്കാൻ പറ്റണില്ല കേട്ടോ. എങ്ങനെയാ സൂപ്പർ ആട്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല. സ്പൈസ് ലെവലും എക്സ്ട്രാ സ്പൈസിയാണ് ഞാൻ പറഞ്ഞത്. സ്പൈസ് ലെവലും അടിപൊളിയാണ്. ഇതിനകത്ത് നമ്മൾ ഫ്രൈസ് ആണല്ലോ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഫ്രൈസ് അടിയിലേക്കാണ് ഒത്തിരി കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ഫ്രൈസ് ഉള്ളിലേക്ക്. ഞാൻ റൈസ് കണ്ട പോലെ തന്നെ ഇതിനുള്ളിൽ ഫ്രൈസ് ഫില്ലിങ് തന്നെ ഉള്ളൂ. ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. വായിൽ വെള്ളം വരുവാണ് സത്യം പറഞ്ഞു. അത് കഴിച്ചത് കൊണ്ടേ മറ്റത് ഇത് നമ്മളിങ്ങനെ ഉം
റൈസിനെക്കാളും റൈസ് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഫുള്ള് ഫ്രൈസ് ആണ്. പക്ഷേ ഞാൻ റൈസ് കൊള്ളില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൈസ് ഓർഡർ ചെയ്തത്. പക്ഷെ റൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട കേട്ടോ. ടേസ്റ്റ് നല്ലതാണ്, അതുപോലെ വർത്തും ആണ്. നമ്മുടെ പേ ചെയ്യുന്ന എമൗണ്ടിന് ഇത് വർത്താണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ എന്നും ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഓരോ വേറെ കൺട്രീസിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലൊരു സജഷൻ ആണ് എൻ്റെ സൈഡിൽ നിന്ന്. കാരണം പിന്നെ നമുക്കിവിടെ ഈ ഡെൻഡാസ് ഡിക്സിയിലൊക്കെ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഈസി അക്സസബിൾ ആയിരിക്കും. കാരണം റോഡിൻ്റെ സൈഡിലാണ്, ഞാൻ തന്നെ ഇവിടെ ഇതിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ തോന്നി. അത്രയും സൂപ്പറാണ് സൂപ്പറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.